ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇത് ഒരു ഒറ്റക്കോലത്തിൻ്റെ കാഴ്ചയാണ്. അതായത് കാസർഗോഡ് ജില്ലയിലെ 4 വർഷത്തിലെ സ്ഥലമാണ് ഒറ്റക്കോലം ഉണ്ടാവുന്നത്. അതായത് വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ ഒറ്റക്കോലം. അഗ്നിസ്നാനം, വിഷ്ണുമൂർത്തി ഭഗവാൻ അഗ്നിസ്നാനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മേലേരി കൂട്ടുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എത്ര വലിയ മേലേരിയാണ് ഈ കാണുന്നതൊക്കെ. നാളുമുറിക്കൽ മരമുറിക്കൽ ചടങ്ങിന് ശേഷം അടുത്ത പ്രദേശങ്ങളിലൊക്കെ പലരും അത് നേർച്ചയായിട്ട് ഒരു കാണിച്ചായിട്ടാണ് ഈ മരം കൊടുക്കുക. ഇത്ര വലിയ വലിയ മരം ആണ് ഇവിടെ. എത്ര ഉയരത്തിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 100-300 ആള് കൂടിയാണ് ഈ മേലേരിക്കുള്ള മര കട്ടി വെക്കുന്നത്. അത് മരത്തിൻ്റെ തീ പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓലയും ഇതിൻ്റെ മേൽഭാഗത്തെല്ലാം മരത്തിൻ്റെ ചെടി ഉണക്ക കമ്പുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ മേലേരിക്കുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്. നോക്കി എത്ര ഉയരത്തിലാണെന്നറിയാം. ഏകദേശം രാവിലെ തുടങ്ങിയതാണ് ഇത്. അതായത് മരമൊക്കെ നേരത്തെ തന്നെ ഓരോ ആഴ്ചയും സമയം പോലെ ആൾക്കാർ കൊണ്ടുവെക്കും. അതിനുശേഷം ഇതുപോലെ ആക്കിയെടുക്കും അന്ന് രാവിലെ മേലേരി തീ കൊടുക്കുന്നതിൻ്റെ രാവിലെ തൊട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ. ഏകദേശം രാവിലെ തുടങ്ങിയ ഈ പ്രവൃത്തി ഏകദേശം 3 മണിയോളം ആയി തീർന്നപ്പം. 3 മണിക്ക് ശേഷമാണ് ഇത്. പിന്നെ ഇട്ട് അതിൻ്റെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി വൈകുന്നേരം പൂജയ്ക്ക് ശേഷമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ ഇതിന് തീ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കുട്ടകളൊക്കെ മാറ്റി വയ്ക്കുകയും എന്നിട്ട് അഗ്നിസ്നാനത്തിന് തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്. ഇത്രയും വലിയൊരു അഗ്നി കൊടുക്കുക എന്നുള്ളത്. ആ അഗ്നികുണ്ടത്തിലേക്ക് വിഷ്ണുമൂർത്തി ഭഗവാന്റെ അഗ്നിസ്നാനം ചെയ്യുക എന്നുള്ളത്, അതോടൊപ്പം മറ്റു വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഈ